മുതിർന്ന പരമ്പരാഗത ചിത്രകാരന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. ഇന്ന് നമ്മൾ പോകുന്നത് ഗുരുകുല സമ്പ്രദായത്തിൽ പരമ്പരാഗത കേരളീയ ചുമർചിത്രകല അഭ്യസിച്ച് ശ്രദ്ധേയനും ലോകപ്രശസ്തനുമായ കേരളീയ ചുമർചിത്രകലാചാര്യൻ കോഴിക്കോട് തിരുവമ്പാടിയിലെ KR ബാബുവിനെ കാണാനാണ്. കൃഷിയൊക്കെ ചെയ്തു വരുന്ന ഒരു ഫാമിലിയിലെ ഒരംഗമാണ് ഞാൻ. അച്ഛനും എല്ലാം കൃഷിയായിരുന്നു, അമ്മ കൃഷി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുടുംബം. സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ വരയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പിന്നെ അന്ന് ഒരു അന്തർമുഖനായതുകൊണ്ടും ഇങ്ങനെ വലിയ മത്സരത്തിനും അങ്ങനെ എന്തല്ല കൂട്ടുകാർക്കിടയിലൊക്കെ ഇങ്ങനെ അറിയാം ചിത്രം വരയ്ക്കുന്ന രീതിയൊക്കെ. പ്രീ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു എനിക്കിങ്ങനെ ചിത്രകല പഠിക്കാൻ വേണ്ടിയാണ് പോണത്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും അതിൽ തടസ്സമില്ല. ഞങ്ങളെ രണ്ട് ആൺകുട്ടികളാണ്, ഞാനും എൻ്റെ അനിയനും. അപ്പോൾ അച്ഛനോട് പലരും പറഞ്ഞു കൊടുത്തു ചിത്രകല പഠിക്കാനൊന്നും വിടണ്ട, അത് ഈ കഞ്ചാവ് കള്ള് ഒക്കെ ആയിപ്പോവും, അപ്പോൾ കുട്ടികളെ അങ്ങനെ വഷളായി പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആകെ ഒരു പേടിയായി. അപ്പോൾ പിന്നെ അച്ഛൻ എന്നെ ഡിഗ്രിക്ക് ചേർത്തു, പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യമില്ല. ഞാനൊരു BCOMനെടുത്തു. പിന്നീട് അതിന് എൻ്റെ ഒരു നിർബന്ധം കൊണ്ടാവാം അച്ഛൻ എന്നെ സമ്മതിച്ചു. അങ്ങനെ കോഴിക്കോട് യൂണിവേഴ്സൽ ആർട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്, അത് ആൻ്റണി മാസ്റ്ററാണ് അത് തുടങ്ങി വെച്ചത്. ഈ ആൻ്റണി മാസ്റ്റർ ഇന്നില്ല, ഈ ബാല ചിത്രേനയുടെ ഒക്കെ ഒരു അധ്യാപകനായിരുന്നു, സ്കൂൾ അധ്യാപകനായിരുന്നു. ആൻ്റണി മാസ്റ്ററുടെ മകനാണ് അത് നടത്തുന്നത്, സെബാസ്റ്റ്യൻ മാഷ്. അപ്പോൾ ഈ ചിത്രകലാ വിദ്യാലയത്തിൽ 10-80 സ്റ്റുഡൻസ്, വലിയൊരു ക്ലാസ് റൂമായിരുന്നു അത്. പലരും പരസ്പരം അങ്ങോട്ട് പരിചയപ്പെട്ടില്ല, പക്ഷേ എനിക്കത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു, കുറേയധികം ഫ്രണ്ട്സുകൾ. അപ്പോൾ ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന്, കുടിയേറ്റ ഗ്രാമത്തിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്നു, കോഴിക്കോടുള്ള കൾച്ചർ, കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ, അവരുമായിട്ട് ഇടപഴകൽ, അതുപോലെ സെബാസ്റ്റ്യൻ മാഷ് ഒരു രീതി, പിന്നെ അന്ന് അവിടെ കാണുന്ന പോൾ കല്ലാനോടിനെ പോലെയുള്ള അങ്ങനെയുള്ള ചിത്രകാരന്മാർ, ഇവരൊക്കെ വരവൊക്കെ എന്നിലുള്ള ഈ ക്രിയേറ്റിവിറ്റി വളർത്താൻ വളരെ സഹായമായി. അപ്പോൾ ഈ സ്കൂൾ അധ്യാപകൻ്റെ ചിത്രകലാ പഠനത്തോടൊപ്പം തന്നെ ഈ എന്താണ് ആധുനികത എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം, ഇവരുടെയൊക്കെ ക്ലാസ്സുകളുണ്ട്. ഈ പ്രത്യേകിച്ചും സെബാസ്റ്റ്യൻ മാഷ്, പോൾ കല്ലാനോട് തുടങ്ങിയവരുടെയൊക്കെ ഇടപെടലുകൊണ്ട് എനിക്ക് സാധിച്ചത് പുതിയ സുഹൃത്തുക്കളെ കിട്ടി. ആ സുഹൃത്തുക്കളിൽ പലരും, ചിലർ ഇപ്പം ബാലകൃഷ്ണൻ ഉള്ളിയേരി മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റാണ്, മറ്റു കുറേ ആളുകൾ കൂടുതലും അധ്യാപകരായിട്ടാണ് പോയത്, ചിത്രകല അധ്യാപകരായിട്ടാണ് പോയത്. പക്ഷേ ഇവരെല്ലാവരും എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത്, അപ്പോൾ ഞങ്ങളുടെ മേഖല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പുഴയുടെ തീരത്താണ്, പുഴയുണ്ട്, പിന്നെ കൃഷി വൃത്തിയാണ്, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, 8 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൽ കളിക്കാനും ഇവർക്ക് ഭയങ്കര ടൗൺ നഗരത്തിൽ നിന്ന് വരുന്ന എൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ പശുക്കളുണ്ട്, അങ്ങനെ കോഴിയുണ്ട്, അങ്ങനെ എല്ലാ ഉള്ള ഒരു വീടായിരുന്നു എൻ്റെത്. അപ്പോൾ പണിക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വരികയും കൃഷ്ണങ്ങളോട് താമസിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എനിക്കത്, അപ്പം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഗസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ അവർക്കും സന്തോഷം. അങ്ങനെയുള്ള ഒരു ഭയങ്കര സന്തോഷകരമായ കാര്യമായിരുന്നു. ഇപ്പോൾ ഞാനും എൻ്റെ അനിയനും രണ്ട് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് വരും. അപ്പോൾ ഞാൻ അത്തരത്തിൽ ഒരു പിന്നെ ഈ നഗരത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ, പിന്നെ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വന്നിട്ട്, അപ്പോൾ എൻ്റെ ഞാൻ ഈ ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് പോയിട്ട് അവരുമായിട്ട് ഇഴകുമ്പോൾ എനിക്ക് നഗരമായിട്ടും അവർക്ക് ഗ്രാമമായിട്ടും അങ്ങനെ ഒരു പാലം അങ്ങോട്ട് വന്നു. അത് വളരെ, പിന്നെ എല്ലാവരും പറയാൻ തുടങ്ങി, ഇത് ആ ബാബുവിൻ്റെ അടുത്ത് പോകാം, നമുക്ക് അവിടെ പോകാം, പുഴയിൽ ചാടി കുളിക്കാം, അതുപോലെ തന്നെ പശുവിൻ്റെ പാല്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു ആ കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു, പിന്നെ ഇപ്പോൾ എല്ലാവരും കുറേ ആളുകൾ എപ്പോഴും അത് പറയട്ടോ, എപ്പോഴും ആ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം പലരും വരാനും, അപ്പോൾ എല്ലാവർക്കും ഫാമിലിയായി, എന്നാലും അവിടെ വരാൻ എപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കൃഷി സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോഴും അവർ പിന്നെ തിരുവമ്പാടി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക് വരാനും എനിക്കിപ്പോഴും അവരുടെ സൗഹൃദമുണ്ട്. കുറേ ഇപ്പം കുറച്ച് പേര്, എല്ലാ ഈ 80 വലിയൊരു ബാച്ചായിരുന്നു, എല്ലാവരും എനിക്ക് കിട്ടില്ല. ഇപ്പോൾ ഈ ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ വന്നതിന് ശേഷം അത് വീണ്ടും പുനർജീവിപ്പിച്ചു. എന്നാലും ഒരു 10-35 ഞങ്ങൾ തേടി എത്തി. പിന്നീടും പഴലും കിട്ടുന്നില്ല. യൂണിവേഴ്സൽ ആർട്സിലെ ചിത്രകലാ പഠനം കഴിഞ്ഞു, അത് ഞാൻ ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സായി. അപ്പോൾ വേണേ എനിക്കൊരു ഒരു ചിത്രകലാ അധ്യാപകനായിട്ട് സ്കൂളിൽ വർക്ക് കയറാം. അപ്പോൾ അച്ഛനോട് അച്ഛൻ്റെ സുഹൃത്തിനാരോ പറഞ്ഞിട്ട് വയനാട്ടിൽ ഒരു സ്കൂളുണ്ട്, അവിടെ ഒരു ചിത്രകല. അപ്പോൾ അദ്ദേഹം അവിടെ റിട്ടയർ ചെയ്യണം, ഒരു അധ്യാപൻ. അപ്പോൾ ഒരു വർഷം കൂടി ഉണ്ട്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ആ സമയത്ത് നിൽക്കുമ്പോഴാണ് ഗുരുവായൂരിൽ ഇങ്ങനെ ചുമർചിത്ര പഠന കേന്ദ്രം വരുന്നുണ്ടെന്നുള്ള പേപ്പറിൽ ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ ആ ന്യൂസ് കണ്ടതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു കത്ത് ദേവസ്വത്തിലേക്ക് എഴുതി. അപ്പോൾ ദേവസ്വത്തു നിന്ന് അവരൊരു മറുപടി അയച്ചു, അവർ ലെറ്റർ പോയി, ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് നിങ്ങൾ അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ കത്ത് എഴുതി. അന്നിങ്ങനെ ഫോണും ഒന്നും ഇല്ലല്ലോ നമ്മുടെ. അപ്പോൾ കത്ത് എഴുതിയിട്ട് വീണ്ടും എനിക്ക് ഫോമൊക്കെ അയച്ചു തന്നു ആ ദേവസ്വത്തിൻ്റെ ചിലവിൽ. ആ ഫോം ഫില്ല് ചെയ്ത് ഞാൻ അയച്ചു. അതിന് ടെസ്റ്റും ഇൻ്റർവ്യൂ നടത്തണം, അതിന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഗുരുവായൂരിലേക്ക് പോവാം. തലേ ദിവസം പോയി പേസ് ടെസ്റ്റ്,
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയധികം ആൾ അല്ല, ഞാനിങ്ങനെയാണല്ലോ വരുന്നത്. ഞാൻ ചെല്ലുമ്പോണ്ട് ഭയങ്കര ക്യൂ, വലിയ ക്യൂ ആണ്. അപ്പോൾ ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞപ്പം എല്ലാവരും പേരൊക്കെ എൻ്റർ ചെയ്ത്, അപ്പോൾ ഞാൻ പിന്നിലായിരുന്നു, ആ ക്യൂവിൻ്റെ പിന്നിലാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഇതിൽ ആകെ 20 പേരെ എടുക്കുള്ളൂ. ആ 20 പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പിന്നെ 10 പേരെ എടുക്കുള്ളൂ. ഇത്രയും ആൾ വന്നപ്പം അപ്പം തന്നെ എനിക്ക് അതിൻ്റെ നിരാശ. അപ്പോൾ എൻ്റെ കൂടെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി അടുത്ത് പഠിച്ച ഗോപി എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ഞാൻ ഗോപിയോട് ചോദിച്ചു, ഗോപി ഇതെങ്ങനെ നീ അറിഞ്ഞതെന്ന് ചോദിച്ചു. ആ പേപ്പറിൽ അനൗൺസ് ചെയ്തിരുന്നല്ലോ, അത് കണ്ടിട്ടാണ് ഈ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗോപിനെ എനിക്ക് മാത്രം പരിചയമുള്ളൂ, മറ്റുള്ള ആരെയും പരിചയമില്ല. അങ്ങനെ ഈ ഫസ്റ്റിൽ ഒരു സബ്ജക്റ്റാണ്, ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ ഒരു മോഡൽ വെച്ചിട്ട് അത് വരയ്ക്കാനാണ് പറഞ്ഞത്. പക്ഷെ അത് സാമാന്യം ഞാൻ നന്നായി ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ട് സബ്ജക്റ്റ് വന്നു. ഒന്ന് മഞ്ജുലാലും ഗരുഡനും എന്നുള്ളൊരു സബ്ജക്റ്റ്. രണ്ടാമത്തത് ഈ കൃഷ്ണനെ കൊണ്ടുപോകുമ്പം നാഗം കൊടയാക്കി വിളിച്ച ആ ഒരു കഥ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇതാണ് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞ് ഡ്രോയിങ് ഒക്കെ കൊടുത്തു, പിന്നെ ഞാൻ പോയി. അപ്പോൾ എൻ്റെ റിസൾട്ട് ഉച്ച കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ പേരിങ്ങനെ 20 പേരെ പേരാണ് അനൗൺസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടി നിൽക്കുന്നു, ഇത്രയധികം ആളുകൾ ഒന്നിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പേര് വിളിച്ച് വിളിച്ച് ഞാൻ ലാസ്റ്റാണല്ലോ വന്നത്, ഏറ്റവും അവസാനമാണ് വന്നത് ക്യൂല്. അപ്പോൾ അവസാനത്തെ പേര് എൻ്റെത്, 20-ാമത്തെ പേര് എൻ്റെത്. അപ്പോൾ 20 പേര് ഇവിടെ നിൽക്കും, ബാക്കിയുള്ളവരൊക്കെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ 20 പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പ്രക്രിയ വന്നപ്പോൾ 20 പേര് ഇൻ്റർവ്യൂ ചെയ്ത് അവസാനമാണ് എൻ്റെ ഈ പേര് എന്നുള്ളവർക്ക്. എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്ത് വന്നു. അവസാനം ഞാൻ ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കുക. കുറേ ആളുകളുണ്ട്, കുറേ അധികം ആളുകൾ. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, കേരളീയ ചുമർചിത്രകല കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഗുരുവായൂരിൽ വന്നിട്ട് ഇന്നലെ ചുമർചിത്രകല കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിനെക്കെട്ടി കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് വായനാശീലം കുറച്ചുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്, തൊടിക്കുളം അമ്പലത്തെക്കുറിച്ച്, ക്ഷേത്രത്തെക്കുറിച്ച് എഴുതിയ ലേഖനം വായിച്ചിട്ടുണ്ട്. പിന്നെ കോട്ടക്കൽ അമ്പലത്തെക്കുറിച്ച് എഴുതിയ ഡോക്ടർ എം ജി ശശിഭൂഷൺ എഴുതിയ ലേഖനം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡോക്ടർ എം ജി ശശിഭൂഷൺ ആരാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആരാണെന്ന് അറിയില്ല, എസ് കുപ്തനായർ സാറിൻ്റെ മകനാണെന്ന് അറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബോർഡിൽ അദ്ദേഹം ഉണ്ട്. അപ്പം തന്നെ ഞാൻ എണീറ്റ് കഴിപ്പി, മാഷും എണീറ്റ്, അതെൻ്റെ ഒരു പോസിറ്റീവ് വശമായി. അപ്പോൾ അവർക്കും ഞാനും ഞെട്ടിപ്പി. പിന്നീട് എന്നോട് പറഞ്ഞു, കോഴിക്കോടെ കുറച്ച് ചിത്രകാരന്മാരുടെ പേര് പറയാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആർട്ടിസ്റ്റ് നമ്പൂതിരി, നമ്പൂതിരി ഉണ്ട് അതിൽ. അപ്പോൾ എല്ലാം പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ പശ്ചാത്തലമൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അച്ഛനും അമ്മയും 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ ആയാൽ മതി, ഇവിടെ 5 വർഷത്തെ കോഴ്സാണ്, ഇവിടെ ചേർന്ന് നിന്നാൽ 5 വർഷം കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഇങ്ങനെ പോകാനോ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര താല്പര്യമാണ്, അതിനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് 5 വർഷം ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞു. പിന്നെ കുറേ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഡീനായിട്ടുള്ള എം വി കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാറ്, ഈ ഫ്രെസ്കോ എന്താണ്, ഫ്രെസ്കോ സീമ, അതിനെക്കുറിച്ചൊക്കെ, ആർട്ടിനെക്കുറിച്ച് കുറച്ച്. അപ്പോൾ എനിക്ക് കുറച്ച് വായനാശീലമുള്ള അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ കിട്ടും. ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ടെലഗ്രാമിൽ എഴുതി, നിങ്ങൾക്ക് ഇത് കിട്ടി, അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വരണം, 5 വർഷത്തെ ബോണ്ട് വെക്കണം. 5 വർഷം അവിടെ ബോണ്ടാണ്, ഗുരുവായൂർ ദേവസ്വത്തിലേക്ക്. ആ ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട്, 1989 ഒരു നവരാത്രി കാലം, ആ വിജയദശമീൻ്റെ അന്നാണ് പോകുന്നത്. അന്ന് ഞാനും അച്ഛനും ആദ്യമായിട്ട് പോവാണ്. ആദ്യമായിട്ട് പോകുന്നത് എന്ന് വെച്ചാൽ ഞാൻ വീട് വിട്ടുനിന്ന് ആദ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ അച്ഛനൊക്കെ, അവർക്ക് ഗുരുവായൂർക്കാണല്ലോ പോകണമെന്നുള്ളതുകൊണ്ട് അവർക്ക് സന്തോഷം. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ ആദ്യമായിരുന്നു. അപ്പോൾ ഞാൻ, എനിക്കൊരു ജോലിയൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്കൂളിൽ. അപ്പോൾ അങ്ങനെ പോയി അവിടെ അന്നത്തെ അഡ്മിഷനൊക്കെ ഫോമൊക്കെ പൂരിപ്പിച്ചു. അന്ന് ഞങ്ങളെ 10 പേരെ തിരഞ്ഞെടുത്ത്, കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത 10 പേരും അവിടെ വന്നിട്ടുണ്ട്, അവരുടെ പേരൻസും. 10 പേരിൽ എനിക്ക് അറിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഗോപി ജയവായരുണ്ട്. ഗോപി എൻ്റെ കൂടെ പഠിച്ച ഗോപി ജയവായരും ഞാനും ഉള്ളൂ. മറ്റുള്ളവരൊക്കെ ഞാൻ അന്ന് പരിചയപ്പെടുന്നുള്ളൂ. ഈ അഡ്മിഷൻ ആരംഭിച്ചു, അവിടെ ഞങ്ങളെ കൊണ്ടുവന്നു. ആനയ അൻപാരി എഴുന്നള്ളത്തൊക്കെ കയറ്റി ഞങ്ങളെ ക്ലാസ്സിലേക്ക് കയറ്റുന്നു. അതിനെക്കുറിച്ച് പോകുന്നു. അന്ന് പോയി, അന്ന് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ട് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആ പിന്നെ ചുറ്റും പിന്നത്തോർക്കോട്ടായൻ്റെ ചുറ്റിന് ആനകളാണ്, അതിൻ്റെ നടുക്കാണ് ഈ കോട്ട, അവിടെയാണ് ക്ലാസ് റൂം. അങ്ങനെ ഞങ്ങളുടെ പിറ്റേ ദിവസം ഞങ്ങളുടെ ഗുരുനാഥൻ, അന്ന് മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ, അദ്ദേഹമാണ് ചുമർ ചിത്രകലയിലെ അവസാനത്തെ കണ്ണി. പ്രകൃതിദത്ത വർണ്ണങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്നും പ്രകൃതി ചുമരെങ്ങനെ തയ്യാറാക്കാമെന്നും എല്ലാം അറിയുന്ന ഒരേ ആൾ. പലത്തി പാരമ്പര്യം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചിത്രം പുനരാലേഖനം ചെയ്യുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ, ആസ്മയൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹമാണ് ഇതിൻ്റെ പ്രിൻസിപ്പൾ. അപ്പോൾ പ്രായമുള്ള സീനിയറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിലാണ് ഞങ്ങളുടെ രീതി. ദേവസ്വം ചിലവുകളൊക്കെ വഹിക്കും, ഭക്ഷണം താമസം എല്ലാം ദേവസ്വം ചിലവിലാണ്. ഗുരുകുല സമ്പ്രദായത്തിൽ ഗുരുവിൻ്റെ കീഴിൽ നിന്നിട്ടാണ് ചിത്രം. ഞങ്ങളവിടെ തന്നെ താമസിക്കുകയാണ് 10 പേരും.
ആ പഠന രീതിയിൽ വന്നപ്പോൾ ഗുരു എന്ന് പറയുന്നത് വളരെ കർക്കശക്കാരനായ ഒരു ഗുരുവാണെന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പേടി ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ്. രണ്ടാമത്തെ ദിവസം കുറേ ആവശ്യങ്ങളുണ്ട്. ഞങ്ങൾ താമസം വന്നപ്പോൾ ഞങ്ങളുടെ അവിടെ ക്ലീനിങ്ങിന് ചൂലില്ല, ബാത്റൂമിലെ ടോയ്ലറ്റിലേക്ക് ഇവിടെ സാധനം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതണം. അപ്പോൾ ആർക്കും എഴുതി കൊടുക്കാൻ ഗുരുകുല സമ്പ്രദായത്തിലല്ലേ എന്തെങ്കിലും ആവുമോ. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് ഈ ക്ലബ്ബും കാര്യങ്ങളൊക്കെ നടത്തി നല്ല ഒരു നേതൃത്വമൊക്കെ കുറിച്ച് ചെയ്ത് പരിചയമുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേണ്ട ലിസ്റ്റുകളൊക്കെ എഴുതി, നമുക്ക് ആവശ്യമുള്ള ക്ലാസ്സിലേക്കുള്ള ലിസ്റ്റ് വന്നപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ സാറിന് സമർപ്പിച്ചു ഇങ്ങനെ സാറുണ്ട്. അപ്പോൾ മാഷ് ഗൗരവത്തോട് ആരത് എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ ആരും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു. ആ ഒന്നുമില്ല, നിൻ്റെ കൈപ്പട കണ്ടിട്ട് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അന്ന് നല്ലതാണ്. അപ്പോൾ ഞാൻ പേടിച്ചു എന്ത് സംഭവം. ആ നമുക്കൊരു ലീഡർ വേണം ഇതൊക്കെ കാര്യങ്ങളൊക്കെ, താൻ തന്നെ ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ 5 വർഷക്കാലം ഞാനായിരുന്നു ഇതിൻ്റെ ലീഡർ. അദ്ദേഹം വീട്ടിൽ പോകുമായിരുന്നു, അദ്ദേഹത്തിന് കാറുണ്ട്, ദിവസം എല്ലാ ചിലവുകളും വൈകുന്നേരം അദ്ദേഹത്തിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഞങ്ങൾ ഈ 10 പേരും ഈ പുന്നത്തൂർ കോട്ടയുടെ മുകളിലത്തെ നിലയിലാണ് ഞങ്ങൾ താമസം. അപ്പോൾ ആദ്യം ഞങ്ങൾ പല സ്റ്റേറ്റിൽ നിന്ന് പല സംസ്ഥാനത്ത് പല ജില്ലയിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് പരിചയപ്പെടാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഫ്രണ്ട്സായി. അപ്പോൾ അദ്ദേഹം രാവിലെ വരും, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ കൊണ്ടുവരും, ഭക്ഷണമൊക്കെ കൊണ്ടുവരും. അദ്ദേഹം അവിടെ ഞങ്ങൾ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഞങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ ദേവസ്വത്തിൻ്റെ അവിടെ നിന്ന് ഭക്ഷണം എടുത്ത് ഇവിടെ വരണം, ആരെങ്കിലും ഞങ്ങൾ രണ്ടുപേരും പോയി കൊണ്ടുവരും. അങ്ങനെ മാഷും ഞങ്ങളുമായിട്ട് ഒരു അച്ഛൻ ഗുരു എന്നെക്കാൾ കൂടുതൽ എല്ലാം ഒരു ബന്ധമായി. മിക്കവാറും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ എന്നോട് പറയും, ആ താനും കൂടെ വന്നോളൂ എൻ്റെ കൂടെ, ഞങ്ങൾക്ക് കുന്നംകുളത്ത് ഇറങ്ങാം, അവിടെ നിന്ന് ബസ് ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല ഒരു വലിയ ഒരു ആത്മബന്ധം. അത് ഗുരുനാഥന് 3 പെൺകുട്ടികളുള്ളത്. അപ്പോൾ 3 പെൺകുട്ടികളും ഒക്കെ കല്യാണം കഴിഞ്ഞു പോയൊക്കെ നല്ല സെറ്റിൽ ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 10 ആൺകുട്ടികളെ കിട്ടിയ പോലെയാണ് അദ്ദേഹത്തിനും ഞങ്ങൾക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഒരു പിന്നെ ഗുരുവിനെക്കോട് കൂടി ഒരു അച്ഛന് തുല്യം ആയുള്ള ബന്ധം. അങ്ങനെ അദ്ദേഹം അറിവുകൾ പകർന്നു തരും. അദ്ദേഹം അമീർകൃഷ്ണകുട്ടി നായർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണിത്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ കൂടെ എത്രയോ വർഷക്കാലം പിന്നെ ഒരു പല ചുമരുകളിലും ക്ഷേത്രങ്ങളിലും ചിത്രം വരച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. പിന്നെ മമ്മീർ കൃഷ്ണകുട്ടി നായരുടെ ഗുരുനാഥൻ കരുമാമ്പറമ്പത്ത് അച്യുതൻ നായർ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ പുലാക്കാട്ട് രാമൻ നായർ, ഇവരെങ്ങനെയുള്ള പാരമ്പര്യത്തിലൂടെ വന്നിട്ടുള്ള ചുമർചിത്രകല പാരമ്പര്യത്തിലൂടെ അവസാനത്തെ കണ്ണിയാണ് അദ്ദേഹം. കാർക്കശ്യക്കാരനായാലും ഉള്ളിൽ നന്മയുള്ളൊരു മനുഷ്യനാണ്, എല്ലാം അറിയാം. വാദ്യം, ജ്യോതിഷം, ചിത്രകല ഒരുപാട് അറിവുള്ള ആളായിരുന്നു. അപ്പോൾ ആ ഒരു പഠന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ ഗസ്റ്റ് ലെക്ചേഴ്സ് ഡോക്ടർ എം ജി ശശിഭൂഷൺ വരുന്നുണ്ട്, അങ്ങനെ പല ആളുകൾ ഇങ്ങനെ വരും. അവരിങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ് ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണെന്നും, കേരളത്തിനും പുറത്ത് ചിത്രകലയുണ്ട്, അന്യ സംസ്ഥാനങ്ങൾക്കുണ്ട്, അന്യ രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ അറിവ് വന്നപ്പോഴാണ് ഇതൊരു വലിയ മേഖലയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങി അറിവുകൾ വരുമ്പം. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി സ്കൂളിലേക്കൊന്നും ജോലി കിട്ടിയാലും തിരിച്ചു പോകുന്നില്ല, ഇതെല്ലാം പഠിച്ചിട്ട് പോകുന്നുള്ളൂ എന്നുള്ളൊരു, അപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നത്. അന്ന് സ്റ്റേറ്റ് ടൂറിസം വകുപ്പിൻ്റെ ഒരു ക്യാമ്പ് വേളിയിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിലെല്ലാവരെയും ഞങ്ങളെ അവിടെ ഇൻവൈറ്റ് ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായി നിന്നുകൊണ്ട് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു ചുമർചിത്രകല ക്യാമ്പ്. അവിടെ വന്നപ്പോൾ കുറച്ചുകൂടി ഒന്ന് പബ്ലിസിറ്റി വന്നു, ന്യൂസ് വന്നു, ഒരു ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി, കുറേ ആളുകളെ കണ്ടു. അങ്ങനെയൊക്കെ വന്നപ്പം തന്നെ പിന്നെ ഇങ്ങനെ നിരന്തരം യാത്രകളും. അപ്പോൾ ശശിഭൂഷൺ സാർ ഇങ്ങനെ ഇടും, ഓരോരോ ക്ഷേത്രങ്ങളിൽ പോയി കാണണം, ഇന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങളത് പോയിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ചിത്രങ്ങൾ രേഖപ്പെടുത്താനും അത് കോപ്പി ചെയ്യാനൊക്കെ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ കേരളത്തിലുള്ള ഒരുവിധം പിന്നെ പ്രശസ്തമായ എല്ലാ അമ്പലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളും കോവിലുകളൊക്കെ പോയി ചിത്രങ്ങൾ കാണുകയും ശേഖരിക്കുകയും അങ്ങനെ പഠനവും വരയും ഒക്കെ കൂടിയായിട്ട് അങ്ങനെ ഭക്ഷണം അവിടെ ആയിട്ട് അങ്ങനെ ആ ജീവിതം 5 വർഷം സംഭവബഹുലമായ ഒരു ജീവിതമായിരുന്നു. ഇങ്ങനെ ഈ കോഴ്സ് പൂർത്തിയാകാനായപ്പോഴത്തേക്കും അവിടെ കുറേ വിഷയങ്ങളുണ്ടായി. കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് എപ്പോഴും രാഷ്ട്രീയ കക്ഷികളുടെ ഭരണമാണ്. അപ്പോഴത്തേന് ഗവൺമെൻറ് മാറി, മറ്റൊരു ഗവൺമെൻറ് വന്നപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർത്തണം എന്നുള്ളൊക്കെ ഒരു വിഷയം വന്നു. അതിൻ്റെ ഇടയ്ക്കാണ് തിരുവനന്തപുരത്തു നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ രാജാവായ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡ് വർമ്മ മാഷൻ അമീർ കൃഷ്ണൻകുട്ടി നായർക്ക് ലെറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് പേര് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ചിത്രം തന്നെ അയക്കും, കുറച്ച് പേര് അത് പിന്നെ കോടമ്പാക്കത്തുള്ള മഹാലിംഗപുരം അയ്യപ്പ ക്ഷേത്രത്തിലേക്കും പോയി, ഒരു ബാച്ച് അങ്ങോട്ട്, പകുതി പേര് ഇങ്ങോട്ടും. അപ്പോൾ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ പ്രാക്ടിക്കലാണ്, ഞങ്ങളിവിടെ വന്ന് പഠിച്ച് ചുമര് തയ്യാറാക്കാനും പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉണ്ടാക്കാനൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ക്ലാസ്സിലുണ്ട്. പക്ഷേ ഒരു ക്ഷേത്ര ചുമരിൽ ചെയ്യുന്നത്
പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അങ്ങനെ രാമന പ്രശസ്തമായ രാമനാമഠത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എട്ട് വീട്ടുപിള്ളന്മാരൊക്കെ പണ്ട് താമസിച്ചിരുന്ന രാമനാമഠത്തിൻ്റെ പഴയ ഒരു റൂമിലാണ്. അപ്പോൾ ഗുരുനാഥനുണ്ട്, ഞങ്ങളുണ്ട്. അപ്പോൾ ഉത്രാടം തിരുനാളിനെ കാണാൻ, അത് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് ഞാൻ, ഡോക്ടർ എം ജി ശശിഭൂഷൺ, ഞങ്ങളുടെ ഗുരുനാഥനായ മമ്മയ കൃഷ്ണകുട്ടി നായർ, ഞങ്ങൾ മൂന്നാളുടെ കൂടെ പോകണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു എൻ്റെ ശശിഭൂഷൺ സാർ, പറഞ്ഞു രാജാവിനെ കാണുമ്പോൾ കൈ ഇങ്ങനെ കൂപ്പി നിൽക്കണം, അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ കൈ കൂപ്പിയിട്ട് വണങ്ങി താഴോട്ട് വരണം. അപ്പോൾ ആ രീതിയിലൊക്കെ വന്നു. അപ്പോൾ രാജാവ് വന്നു സംസാരിച്ചു. അപ്പോൾ മാഷ് അന്ന് മാഷിന് മമ്മീർ കൃഷ്ണകുട്ടി നായർക്ക് ശ്വാസം മുട്ട് ആദ്യമായി നിൽക്കുന്ന സമയമാണ്, സംസാരിക്കാൻ പറ്റാത്ത സമയമാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, കൃഷ്ണൻകുട്ടി എന്തെങ്കിലും വൈഷമ്യം ഉണ്ടെങ്കിൽ പറയൂ, നമ്മൾക്ക് കൊട്ടാരത്തു നിന്ന് ഏർപ്പാടാക്കാം, ക്ഷേത്രത്തിൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് ആക്കാം എന്നൊക്കെ പറഞ്ഞു. മാഷ് പറഞ്ഞു, ഒന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ നാളെ. മാഷ് വളരെ വിനയനായി പറഞ്ഞു. അതിനു മുമ്പും ക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ അറിയാം, രാജാവിനും അറിയാം. അങ്ങനെ ഇന്ന് ഞങ്ങൾ ക്ഷേത്ര ശ്രീകോവിലിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ചിത്രയാന ആരംഭിക്കുന്നു. ആ കാലത്താണ് മാഷിന് അദ്ദേഹത്തിന് ആസ്മ കൂടുതലാകുന്നു. അങ്ങനെ അഡ്മിറ്റായി, ഹോസ്പിറ്റലായി. അപ്പോൾ ഞങ്ങളവിടെ ഉണ്ട്, കുറച്ച് പേര് ഇവിടെ ഉണ്ട്. 1994 ജൂലൈ 19 രാത്രിയാണ് അന്ന് കോരിച്ചെറിയുന്ന വലിയൊരു പേമാരി. ഒരു നല്ല ഭയങ്കര മഴക്കാലത്താണ് അദ്ദേഹം വിട്ടുപോകുന്നത്. പ്രതീക്ഷയുണ്ടെങ്കിലും അദ്ദേഹത്തിന് അസുഖം ആ കാലശകാലുണ്ടെങ്കിലും ഞങ്ങൾ പ്രതീക്ഷയുണ്ട്, പക്ഷേ ഇത്ര വേഗം എന്നുള്ളത് ഞങ്ങൾ ആയിരത്തില്ല. ആ വേർപാട് വലിയ വേദനയായിരുന്നു, ഭയങ്കര വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ ചിത്രരചന കോഴ്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അദ്ദേഹത്തിനുള്ള പേടി ഞങ്ങളൊക്കെ എങ്ങനെ കരപറ്റും എന്നുള്ളതാണ്. എപ്പോഴും ഞങ്ങളോട് മറ്റോ കാണുന്നവരോടൊക്കെ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ പിന്നെ ഈ പച്ച അത് അദ്ദേഹത്തിന് ആവശ്യം മരിക്കുന്ന കാലത്ത് വരെ ഉണ്ടായിരുന്നു, ഞങ്ങളെങ്ങനെയെങ്കിലും എല്ലാവരും എത്തിക്കണം എന്നുള്ളത്. ചിത്രകല കണ്ട് അന്നത്തെ ചിത്രകല കൊണ്ട് അദ്ദേഹത്തിന് അറിയാം, ഈ കണ്ട് തന്നെ പോയാൽ ജീവിതം വഴിമുട്ടുമെന്ന്. വീണ്ടും ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിത്രയന തുടരുകയാണ്. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഒരു ദിവസം ഡോക്ടർ എം ജി ശശിഭൂഷൻ്റെ ഒരു ലെറ്റർ അന്ന് തപാലിൽ വന്നു. ഞാൻ എം വി ദേവനോട് സംസാരിച്ചിട്ടുണ്ട്, ഈ കത്തുമായി എത്രയും വേഗം മാഹി മലയാള കലാഗ്രാമത്തിലെ എം വി ദേവനെ പോയി കാണണം എന്ന് മാത്രം ലെറ്റർ. മാഹി മലയാള കലാഗ്രാമത്തിൽ വന്ന് കണ്ടതിന് ശേഷം അദ്ദേഹം ചിത്രങ്ങളെല്ലാം ബാക്കി നോക്കി വളരെ സംതൃപ്തിയായിട്ട് എന്നോട് പറഞ്ഞു, മാഹി കലാള ഗ്രാമത്തിൽ ഒരു ഫുൾ ടൈം വേണ്ട, ഒരു പാർട്ട് ടൈം അധ്യാപകനായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ സന്തോഷമുണ്ട്, അങ്ങനെയാണെന്ന് പറഞ്ഞു. എപ്പോൾ എങ്കിലും അങ്ങനെയാണെങ്കിൽ ഇന്ന ദിവസം വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സന്തോഷം, ഞാൻ ശശിഭൂഷൺ സാറിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ബാച്ചിലെ ഫസ്റ്റിലാണ് ഞാനാണ് മാഹി മലയാള കലാഗ്രാമത്തിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം കെ യു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഗുരുവായൂർ ദേവസ്വം അവിടെ തന്നെ മാഷിക്ക് ശേഷം പ്രിൻസിപ്പളായിട്ട് വരുന്നു. മറ്റൊരാൾ കാലടി സംസ്കൃത സർവകലാശാലയിൽ അധ്യാപകനാവുന്നു. മറ്റൊരാൾ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ അധ്യാപകനാവുന്നു. വേറൊരാൾ ശാന്തിനികരിലെ പഠനമൊക്കെ കഴിഞ്ഞ് ബനാറസ് ഹിന്ദു സർവകലാശാല അധ്യാപകനാവുന്നു. പിന്നെ അജിതൻ വീണ്ടും കാലടി സർവകലാശാലയിൽ ഗസ്റ്റ് ആവുന്നു. മറ്റൊരു അങ്ങനെ ഒരുവിധം ഞങ്ങളുടെ ബാച്ചിലുള്ളവരെല്ലാവരും തന്നെ ഓരോ സ്ഥലത്ത് അങ്ങനെ സെറ്റിലാവുന്നു. ബാക്കിയുള്ള കുറേ ആളുകൾ ഫ്രീലാൻസ് ആർട്ടിസ്റ്റുകളായിട്ട് ഭയങ്കര ശോഭിച്ച് ബോംബെ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് അങ്ങനെ പ്രശസ്തരും അങ്ങനെയൊക്കെ ആയി മാറുന്നു. അങ്ങനെ ഞങ്ങളുടെ ബാച്ച് എല്ലാവരും തന്നെ സെറ്റിലായി. മാഷ്ടർ മരണശേഷമാണെങ്കിലും അതൊരു വലിയ മാറ്റമായി, വളരെ സന്തോഷമായി എല്ലാവരും കൂടെ. പിന്നീട് എൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റം സംഭവിച്ചത് മാഹി മലയാള കലാഗ്രാമത്തിലെ 20 ജീവിതമാണ്. എം വി ദേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വങ്ങളിൽ ഒരുപാട് മഹാന്മാരായ ആളുകളെ ആ കണ്ടുകൊണ്ട് തന്നെ പല സാഹിത്യ കളരി, കവിതാ കളരി തുടങ്ങിയ ഒരുപാട് പേരെ, ഒരുപാട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി കുമാരപ്പിള്ള, കടമ്മനിട്ട രാമകൃഷ്ണൻ, ഒ എൻ വി കുറുപ്പ്, ചമ്മനം ചാക്കോ, ആനന്ദ്, സച്ചിദാനന്ദൻ, സിനിമയായ അബു അബ്രഹാം, ഇവരൊക്കെ ദേവമാഷ് എം വി ദേവൻ മനസ്സിൽ കാണുന്ന പ്രോഗ്രാം ചെയ്ത എല്ലാം നടത്തിക്കലും ഞങ്ങളായിരുന്നു. എൻ്റെ ഒരു എല്ലാവരുമായിട്ട് ഈ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യുന്നതും പ്രോഗ്രാം ചെയ്യുന്നതും എല്ലാം അതിനൊക്കെ ഭാഗ്യങ്ങൾ ലഭിക്കുകയും ഇവരോടൊക്കെ സംസാരിക്കാനും ഇവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനും ഇവരായിട്ട് കൊണ്ട് നടക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. മാഹിയിൽ കലാഗ്രാമത്തിൽ ഈ പാർട്ട് ടൈമായി ജോലി കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്ത് വളരെ ഒരു ഭാഗ്യമായി തീർന്നു. കാരണം ആ സമയത്താണ് ഞാൻ പുറത്തുള്ള വർക്കുകളും കമ്മീഷൻ വർക്കുകളും പിന്നെ എൻ്റെ വർക്കുകളും ഒക്കെ ചെയ്യുന്നത്. ഈ അധ്യാപന ജോലിൻ്റെ ഇടയിൽ അങ്ങനെ സമയം കിട്ടിയെന്ന് വരില്ല, അവിടെ താമസിക്കുകയാണെങ്കിൽ തന്നെ കിട്ടുന്നു വരില്ല. ആ കാലത്ത് ഞാൻ ഒരുപാട് ഹോട്ടലുകൾ, റിസോർട്ടുകൾ, വീടുകൾ ഇതിലൊക്കെ ചുമർചിത്രം ചെയ്തിട്ടുണ്ട്. എറണാകുളത്തുള്ള സരോവരം ഹോട്ടൽ അത് പ്രധാന പ്രൊജക്റ്റാണ്.
പിന്നെ ആലപ്പുഴയിലെ ഫാം ഫൈബർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതുപോലെ കോഴിക്കോട് അളകാപുരി ഹോട്ടൽ, പിന്നെ തിരുവനന്തപുരത്തുള്ള മ്യൂസിയങ്ങൾ, അതുപോലെ ഒരുപാട് എണ്ണിയാൽ തുടങ്ങാത്ത സ്ഥലങ്ങളും വ്യക്തികളും മ്യൂസിയങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ചിത്രരചനയും, അതോടൊപ്പം തന്നെ എൻ്റെ വൺ മാൻ ഷോ എക്സിബിഷൻസ്, കേരള ലളിതകല അക്കാദമിയുടെ ആഭിമുഖ്യത്തിലുള്ള എക്സിബിഷൻസ് ചെന്നൈയിൽ, ഡൽഹിയിൽ, ബോംബെയിൽ ജയങ്കർ ആർട്ട് ഗാലറി പോലെയുള്ള ഗാലറിയിൽ അങ്ങനെയൊക്കെ എക്സിബിഷനുകളും ഒക്കെ ചെയ്ത് ഒക്കാനുള്ള അവസരം ഉണ്ടായത് ഈ ജോലി സമയത്ത് തന്നെയാണ്. ദേവമാഷ് എപ്പോഴും അത് പറയായിരുന്നു, അങ്ങനെ പുറത്ത് ചെയ്യണം എന്ന് തന്നെയാണ് പറയുള്ളത്, അല്ലാണ്ട് ഇവിടെ ഒരു അധ്യാപകനായി മാത്രം ഒതുങ്ങണ്ട എന്നുള്ളതാണ്. ഏത് കലാകാരായാലും ഇപ്പം അവിടെ മൃദംഗത്തിൻ്റെ ആയാലും വയലിൻ്റെ ആയാലും ഏത് അധ്യാപകർ വരുവാണെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ മതിയെന്ന് പറയാം, കാരണം അവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കല ആയിട്ട് ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവുള്ള ഒരാളായിരുന്നു അദ്ദേഹം. എം പി ദേവൻ മരിച്ചതിന് ശേഷം ഒരു വർഷം കൂടി നിന്നതിന് ശേഷം ഞാൻ റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ എപ്പോഴും ആ ട്രസ്റ്റിയുമായിട്ടൊക്കെ എല്ലാവരും എനിക്ക് നല്ല ബന്ധത്തോടു കൂടി, അല്ലാണ്ട് ഞാൻ തെറ്റി പിരിഞ്ഞ് പോകുന്നതല്ല, അവിടുന്ന് വളരെ സന്തോഷത്തോടു കൂടി പോകുന്നത്. പിന്നീട് എൻ്റെ കലാമേഖല കൂടുതൽ എനിക്ക് വിപുലമാക്കാൻ പറ്റി. പിന്നീട് ഫോക്ക്ലാൻഡ് ആയിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്, ഫോക്ക്ലാൻഡിൻ്റെ ഒരേ പ്രൊജക്റ്റിലുണ്ടായി. അതുപോലെ കോഴിക്കോട് എസ് കെ പറ്റക്കാട് കൾച്ചറൽ സെൻറ്ററിൽ ഒരു ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു സ്വന്തം സ്കൂള് ഞാൻ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു, വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ. അങ്ങനെ നിരന്തരം പ്രോഗ്രാംസുമായിട്ട് ഈ ട്രെയിനിങ് ഒരുപാട് സ്ത്രീകൾക്ക്, അതുപോലെ സ്പിക് മേക്ക എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ആർട്ടിസ്റ്റായിട്ട് ഇന്ത്യ മുഴുവൻ തന്നെ സഞ്ചരിച്ചു. ഫോക്ക്ലാൻഡിലെ ജയരാജ് സാറിൻ്റെ കൂടെ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള അവസരമുണ്ടായി. അങ്ങനെ കലയായിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് പകർത്തുന്നതിന്, പ്രത്യേകിച്ചും സ്ത്രീകളിലേക്ക്, പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിലൊന്നും സ്ത്രീകൾക്ക് ചിത്രം വരയ്ക്കാനുള്ള അവസരം ഉണ്ടായതല്ല. പിന്നെ സ്ത്രീകൾ എന്താണ് ഈ ചുമർചിത്രകല എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കാനുള്ള ഒരു ഭാഗമായിട്ട് മാറാൻ എനിക്ക് കഴിഞ്ഞു. പണ്ടൊക്കെ പണ്ട് കാലത്ത് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് ശിവകാശി കലണ്ടർ വാങ്ങിയിട്ട് തൂക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി ഇപ്പം വീട്ടമ്മമാർ തന്നെ സ്വന്തം ചെയ്യുന്ന കലാസൃഷ്ടികൾ വീട്ടിൽ തൂക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങി. അതൊരു വലിയ മാറ്റമാണ്. പിന്നെ വീട്ടമ്മമാർക്ക് ചിത്രകലയിലും കലയിലൂടെയൊക്കെ അഭിരുചി ഉണ്ടാകാൻ കഴിഞ്ഞു. അങ്ങനെ കുറേ പിന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രൊജക്റ്റ്, അതുപോലെ ട്രൈബൽസിൻ്റെ ഇടയിൽ ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി കുറേ വർക്ക് ചെയ്തു. മെൻ്റലി ചലഞ്ചഡായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 1000 കുട്ടികൾക്ക് വേണ്ടിയിട്ട് റോട്ടറിയുടെ പ്രൊജക്റ്റായിട്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ വർക്ക്ഷോപ്പ് ചെയ്തു. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട്, അത് ഫോക്ക്ലാൻഡിൻ്റെ പ്രൊജക്റ്റാണ്, 100 ട്രാൻസ്ജെൻഡേഴ്സിനെ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്.